വലിയ സന്തോഷത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. അല്ലാതെ ഇന്ത്യ സഖ്യമൊന്നും അധികാരത്തിലേക്ക് വന്നിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളൊക്കെ പുറത്തു വരാൻ പോവുകയാണ്. ശരിയാണ്, ഇന്ത്യ സഖ്യം നല്ല ഹെഡ്ജ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു മുൻതൂക്കത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ അധികാരം കിട്ടിയില്ലല്ലോ, ഇത്രമാത്രം സന്തോഷിക്കാൻ എന്താണ് കാരണം? നിങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യത്തൊരു ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ തോൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചാളുകളുടെ പേരുകൾ പറയും. ആ പേരുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പേരായിരിക്കും സ്മൃതി ഇറാനി. കാരണം അത്രമേൽ അഹങ്കാരം, അത്രമേൽ അഹംഭാവം, അത്രമേൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെ എത്രത്തോളം ക്രൂശിക്കാമോ അത്രത്തോളം രാഹുൽ ഗാന്ധിയെ ക്രൂശിക്കുകയും രാഹുൽ ഗാന്ധിയെ ഫ്ലൈങ് കിസ് നൽകി എന്നതിൻ്റെ പേരിൽ വളരെ മോശമായി ചിത്രീകരിക്കുകയും അങ്ങനെ പല രീതിയിൽ എങ്ങനെയൊക്കെ രാഹുലിനെ ആക്രമിക്കാൻ പറ്റുമോ ആ വഴികളൊക്കെ ഉപയോഗിച്ച് ആ പാവം മനുഷ്യനെ ഇഞ്ചിഞ്ചിഞ്ചിഞ്ചായി ഓരോ സ്ഥലത്തും പോയിട്ട് അപമാനിച്ചിരുന്ന ഒരാളാണ് ഈ സ്മൃതി ഇറാനി. എന്തോ ഭാഗ്യം കൊണ്ടാണ് 2019 രാഹുൽ ഗാന്ധിയോട് സ്മൃതി ഇറാനി അമേത്തിയിൽ വിജയിച്ചത്. എന്തോ ഭാഗ്യം കൊണ്ടാണ്, എന്തോ ഒരു മാജിക് കൊണ്ട് ജയിച്ചതാണ്. ആ മാജിക്കിലൂടെ ഇനിയും താൻ വിജയിക്കുമെന്നുള്ള ഓവർ കോൺഫിഡൻസിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ വെല്ലുവിളിച്ച് നടക്കുകയായിരുന്നു ഈ പെണ്ണുംപിള്ള. കേരളത്തിൽ വന്നപ്പോഴും പറഞ്ഞു എന്നെ പേടിച്ചിട്ടാണ് വയനാട്ടിലേക്ക് വന്നത് എന്ന്. പലയിടങ്ങളിലും പോയിട്ട് പറഞ്ഞു എന്നെ പേടിച്ചിട്ടാണ് വയനാട്ടിലേക്ക് വന്നത് എന്ന്. പിന്നീട് രാഹുൽ കൊടുത്ത മറുപടി എന്താണ്? രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന, PA ആയിരുന്ന കിഷോർ ലാൽ ശർമ്മയെ നിർത്തി ദയനീയമായി സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചിരിക്കുകയാണ്. ദയനീയമായി, അതിദയനീയമായി തോറ്റിരിക്കുകയാണ്. നാണംകെട്ട തോൽവിയിലേക്ക് സ്മൃതി ഇറാനി കടന്നു പോവുകയാണ്. ഒരുപക്ഷെ അവരുടെ പ്രൈം, BJP യുടെ പ്രൈം കാൻഡിഡേറ്റിൽ, സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മുൻതൂക്കമുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് സ്മൃതി ഇറാനി. ആ സ്മൃതി ഇറാനി ദയനീയമായി തോറ്റു പോകുന്ന ഒരു കാഴ്ച കാണുന്നത് എത്രമേൽ രസമുള്ള കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഒക്കെ വല്ലാതെ സന്തോഷിച്ചു പോവുകയാണ്. കേരളത്തിൽ വന്നപ്പോഴേ എന്താ ചെയ്തത്? എന്നെ എന്താ പറഞ്ഞ രാഹുൽ ഗാന്ധിയെ? എന്നെ പേടിച്ച്, എന്നെ ഭയന്ന് ഈ കാട്ടിൽ ഒളിക്കാൻ വന്നിട്ടുള്ള ഒരാളില്ലേ എന്നുള്ളതാണ് ചോദിച്ചത്. അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ PA ആയി ജോലി ചെയ്തിരുന്ന കിഷോർ ലാൽ ശർമ്മ മതി സ്മൃതിയെ നിന്നെ തോൽപ്പിക്കാൻ എന്നുള്ളത് കോൺഗ്രസ് കാണിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, കോൺഗ്രസ് 3 അക്കം കഴിഞ്ഞിരിക്കുകയാണ്. 100-ൽ കൂടുതൽ സീറ്റുകൾ നേടി കോൺഗ്രസ് വരാൻ പോവുകയാണ്. നോക്കൂ, ഈ സമയത്ത് ചിലപ്പോൾ സർക്കാർ രൂപീകരിക്കാനായില്ല എങ്കിൽ അത് പ്രശ്നമില്ല എന്ന് വെക്കാം. പക്ഷേ ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ട് എങ്കിൽ 100% ഉണ്ടാകും. കാരണം BJPക്ക് കേവല ഭൂരിപക്ഷം ഒറ്റക്ക് കടക്കാനായിട്ടില്ല. BJPക്ക് ഒറ്റക്ക് കേവല ഭൂരിപക്ഷം നേടാനായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 300-ൽ കൂടുതൽ സീറ്റ് നേടിയ BJP ഇപ്പോൾ 220-ൽ കിടന്ന് പരങ്ങുകയാണ്. സഖ്യകക്ഷികളെയൊക്കെ ഇപ്പൊ തന്നെ മോദി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൈൻഡ് ഇല്ലാതിരുന്ന സഖ്യകക്ഷികളെ ഒന്നും മൈൻഡ് ചെയ്യാതിരുന്ന മോദി ഇപ്പൊ പലരെയും ഫോൺ വിളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ശരത് പവാർ നിതീഷിനെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ വിളിച്ച് ഒരു രാഷ്ട്രീയ നീക്കം, ഒരു വലിയ നീക്കം നടത്തുന്നുണ്ട്. അതൊക്കെ ആ വഴി നടക്കട്ടെ. പക്ഷേ പരാജയം ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ജനത, ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം, മതേതര സമൂഹം പരാജയം ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് സ്മൃതി ഇറാനി. ഒരു സ്ഥാനാർത്ഥിക്കും ഇത്രമേൽ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല, ഇത്രമേൽ വെറുപ്പുണ്ടാകാൻ പാടില്ല. കാരണം അത്രമേൽ രാഹുൽ ഗാന്ധിയെ അടിച്ചമർത്താൻ ശ്രമിച്ച സ്മൃതി ഇറാനി ദയനീയമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ഇന്ത്യൻ ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൺകുളിർക്ക കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സ് നിറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങാനും രാഹുൽ ഗാന്ധി അമേത്തിയിൽ നിന്നിരുന്നുവെങ്കിൽ, എങ്ങാനും ഈ ട്രെൻഡിൽ രാഹുൽ ഗാന്ധി അമേത്തിയിൽ നിന്നിരുന്നുവെങ്കിൽ സ്മൃതി ഇറാനിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? രാഹുൽ വ്യക്തമായ സ്ട്രാറ്റജിയിൽ നിന്നു, സ്മൃതി എൻ്റെ എതിരാളിയെ അല്ല, ഞാൻ സ്മൃതിക്കെതിരെ മത്സരിച്ചു കഴിഞ്ഞാൽ സ്മൃതിക്ക് സ്വാഭാവികമായിട്ടും ഒരു ഹൈപ്പ് ഉണ്ടാകും.
ദേശീയ മാധ്യമങ്ങൾ സ്മൃതിയെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതായിരുന്നു സ്മൃതി ആഗ്രഹിച്ചത്. പക്ഷെ രാഹുൽ കൃത്യമായ സ്ട്രാറ്റജിയിൽ നിന്നുകൊണ്ട് തൊട്ടടുത്തുള്ള അതിർത്തി പങ്കിടുന്ന തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള മണ്ഡലമായിട്ടുള്ള റായ്ബറേലിയിൽ മത്സരിക്കുന്നു. അവിടെ സോണിയാഗാന്ധിക്ക് 2019 ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പേടിച്ചിട്ട് പിന്മാറിയതല്ല, രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ സ്വാധീനം ഇപ്പോഴും യു പിയിലെ മണ്ഡലങ്ങളിൽ, യു പിയിലെ ഈ പറയുന്ന റായ്ബറേലിയിലും അമേത്തിയിലും ഇപ്പോഴും കോൺഗ്രസിന് അവരുടെ ആർജവം കാണിക്കാനുള്ള എല്ലാ സ്ട്രെങ്ത്തും ഉണ്ടെന്ന് കാണിച്ചു തരുമ്പോൾ സ്മൃതി ഇറാനി അകം മുട്ടുകുത്തി പോവുകയാണ്. ഇതാ നോക്കൂ, ഒരു പാർലമെന്റിനകത്ത് സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഒരു വിഷയം നടന്നപ്പോൾ പരസ്പരം ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് എല്ലാവർക്കുമായിട്ട് നൽകിയ ഒരു സ്നേഹ ചുംബനത്തെ, അത് എനിക്ക് നൽകിയ സ്നേഹ ചുംബനമാണ്, അത് എന്നെ ലൈംഗികമായിട്ട് അധിക്ഷേപിച്ചതാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ച സ്മൃതി ഇറാനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ മതേതര സമൂഹത്തിൻ്റെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു. ഒരു സംശയം വേണ്ട, അവരെ പരാജയപ്പെടുത്തുക, ജനാധിപത്യപരമായിട്ട് അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് മതേതര സമൂഹത്തിൻ്റെ ആവശ്യമായിരുന്നു. ആ ആവശ്യം പരിപൂർണമായും നിറവേറ്റി. കേവലം ഒരു 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൊന്നുമല്ല തോറ്റത്, ഇപ്പോൾ തന്നെ 80,000 വോട്ട് കണക്കുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ കിഷോർ ലാൽ ശർമ്മ, ഇനി രാഹുൽ ഗാന്ധി പോയതിന് ശേഷം വന്ന കിഷോർ ലാൽ ശർമ്മയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇവരൊക്കെ ആരാ, എനിക്കെതിരെ മത്സരിക്കാനായോ? ഒരു സ്റ്റേയിൽ ഇതൊക്കെ മോദിയെ വിശ്വസിച്ചിട്ട് നടന്ന ഒരു പണിയാണ്. അതായത് മോദിയുടെ തരംഗത്തിൽ ഞാനും കൂടി പോകും, മോദി തന്നെ കിടന്നവിടെ ആകെപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്ര അല്ല ഈ അടുത്ത കാലത്തെ ചരിത്രത്തിൽ 2014 ശേഷം നരേന്ദ്രമോദി ഇത്രമാത്രം വിയർത്ത ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. വാരണാസിയിലെ ആദ്യത്തെ ഫലം പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ അജയ് റായിയുടെ മുന്നേറ്റത്തിൻ്റെ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അജയ് റായി മുന്നിലാണ് എന്നുള്ള ഇമേജുകൾ, ചിത്രങ്ങൾ ദേശീയ ഗോഡി മീഡിയയിൽ തന്നെ നരേന്ദ്രമോദിയെ പൊക്കി പറഞ്ഞിരുന്ന, നരേന്ദ്രമോദിയെ വാനോളം ഉയർത്തിക്കാട്ടിയിരുന്ന ഈ പറയപ്പെടുന്ന ഗോഡി മീഡിയയിൽ തന്നെ വന്നു എന്നുള്ളതാണ് ഫാക്ട്. മോദി തരംഗം പോയി, നരേന്ദ്രമോദി അപ്രസക്തമായി, നരേന്ദ്രമോദി ജൈവികമായിട്ട് തന്നെ ഉണ്ടായ ഒരാളാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കൊടുക്കുകയാണ്. സാധാരണക്കാരനപ്പുറത്ത് ഒരു പ്രത്യേകതയും നരേന്ദ്രമോദിക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാംലല്ല, അല്ലെങ്കിൽ ശ്രീരാമനെ ആ രാമനെ വിളിക്കുന്നത് രാംലല്ല എന്നുള്ളതാണ്. ആ രാംലല്ലയുടെ മരണം, രാംലല്ലയുടെ തട്ടകത്തിൽ ലല്ലു സിംഗ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതന, വേദന എത്രമേൽ ഭീകരമാണ്, അത്രമേൽ ഭീകരതയോടുകൂടിയാണ് ഈ പറയപ്പെടുന്ന സ്മൃതി ഇറാനി തോറ്റത്. ഇത് ഇന്ത്യൻ ജനമാണ്. ശരിയാ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിങ്ങൾ വെച്ചു നീട്ടിയ പാത്രത്തിനകത്തുള്ളത് വർഗീയതയാണോ ദേശസ്നേഹമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങളുടെ ആ പാത്രത്തിനകത്ത് നിങ്ങൾ വെച്ചു നീട്ടിയത് ചിലപ്പോൾ അവർ കഴിച്ചു കാണാം. പക്ഷെ കഴിച്ച് വയറിനകത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് അപകടമുണ്ടാക്കുന്നത് എന്തോ ആണ് പോയിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ ജനം മനസ്സിലാക്കി മതമല്ല പ്രശ്നം, ജാതിയല്ല പ്രശ്നം, തൊഴിലില്ലായ്മയാണ് പ്രശ്നം, രാജ്യമാണ് പ്രശ്നം, രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് പ്രശ്നം എന്നുള്ളത് ജനം മനസ്സിലാക്കിയതിൻ്റെ തിരിച്ചടിയാണ് ഇതാ. ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്.